നമ്മളൊക്കെ അങ്ങനെ അടുക്കളയില് ഒന്നും ചെയ്യാൻ അറിയാത്തവരൊന്നുമില്ല. അത്യാവശ്യം അടുക്കളയിൽ നന്നായിട്ട് ഒറ്റക്കായ പിന്നെ പിടിച്ചു നിൽക്കാനുള്ള എനിക്കൊരു അനുഭവം ഉള്ളത് പിന്നെ അത് സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, എനിക്ക് വൈഫിന് എൻ്റെ ഉമ്മാക്ക് വൈഫിൻ്റെ ഉമ്മാക്ക് പിന്നെ വൈഫിൻ്റെ സിസ്റ്റർ എൻ്റെ ഉപ്പ ഇവർക്കെല്ലാവർക്കും അറ്റ് എ ടൈം കോവിഡ് വന്നു. അഞ്ചു പേർ, ഞാനും മോളും മാത്രമായിരുന്നു വീട്ടിൽ, ഞാനും മോളും മാത്രം. അപ്പം ഇവർ അഡ്മിറ്റാവേണ്ടി വന്നു. ആ സമയത്ത് പിന്നെ വീട്ടിൽ ഭക്ഷണം അത്യാവശ്യം ചില കാര്യങ്ങൾ, ഇങ്ങനെ സദ്യ അങ്ങനെ വലുതല്ല, ജസ്റ്റ് പിടിച്ചു നിൽക്കാനുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചിട്ടും ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഉണ്ടാക്കി കലക്കി ഒഴിക്കുന്ന അപ്പം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഈ ഇരുമ്പിന്റെ ചട്ടിയില് അപ്പം ഇങ്ങനെ, അതല്ല അപ്പം അല്ല രണ്ടുണ്ട് പലയിടത്തും വെള്ളപ്പത്തിന് അപ്പം എന്ന് പറയും. അപ്പം എന്ന് പറഞ്ഞ വെള്ളപ്പം കൊടുക്കുന്ന അരിപ്പൊടി, അരിപ്പൊടിയില് വെള്ളം അല്ലല്ല സാധാരണ അരിപ്പൊടിയില് വെള്ളവും ഉപ്പും ചിലപ്പോൾ ഒരു കോഴിമുട്ടി അവിടെ ചേർത്തിട്ട് അത് ചട്ടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടി ചേർത്തിട്ട് അതിങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ചെറിയ റൗണ്ട് ചട്ടിയുണ്ട്, അതിലൊഴിച്ചാൽ അരിപ്പൊടി ഉണ്ടാകും. വേറെ വെള്ളപ്പം പോലെ തലേ ദിവസം ഒഴിച്ചു വെച്ചോ അങ്ങനെ ഇത് ചേർത്തോ അങ്ങനെയൊന്നുമില്ല, സാധാരണ അപ്പം. ഞങ്ങളുടെ നാട്ടിൽ അപ്പം തന്നെയാണ് പറയുന്നത്. ആ അപ്പം പിന്നെ എഗ്ഗിൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവശ്യം വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. ഇതിപ്പോ പിടിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ലോ.